ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീ ആയിട്ട് ഡയമണ്ടും അതുപോലെ തന്നെ അലോക്കും കിട്ടാനുള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ ഏതാന്നുള്ള കാര്യം. അതിന് പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഈ റൂട്ടർ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ദിവസവും 25 പേർക്ക് അലോക്കും അതുപോലെ തന്നെ ഡയമണ്ടും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് 200 കോയിൻസും ലഭിക്കും. ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ കോയിൻസും ഉണ്ടാക്കി അതുകൊണ്ടും ഡയമണ്ട് വാങ്ങാൻ പറ്റും. ഇത് 100% ഒരു ഇന്ത്യനായ ഒരു ആപ്ലിക്കേഷനാണ്. മറ്റു രാജ്യത്തുമായി യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ 100% വർക്കിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഗീവവേയും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കാറുണ്ട്. ഇതൊന്നും കൂടാതെ ഇതിൽ നമ്മുടെ പല പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 മുതൽ 100,000 രൂപ വരെ ഇവർ കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഡയമണ്ടും അലോക്കും വേണ്ടവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം മച്ചാമാരെ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാടി കയറി ഡൗൺലോഡ് ചെയ്യുക, തകർക്കുക. ഓക്കെ, സത്യം പറഞ്ഞ കിളിയും കിളിക്കൂടും ഒരുമിച്ച് പാറിപ്പോയി എന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും പാറിപ്പോയി ഗൈസ്. കാരണം അത്രക്കും ഒരു ചേഞ്ച് ആണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ. നമ്മുടെ 2017 നമ്മുടെ ഫ്രീഫയർ ഇറങ്ങിയപ്പോൾ ഉണ്ടായ നമ്മുടെ ലോബിയും, എന്നാൽ ഇന്ന് 2021 നമ്മുടെ ലോബിയും കണ്ട ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോവും ഗൈസ്. അത്രക്കും ഒരു ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ കണ്ടാൽ ചിലപ്പോൾ ബോധം കെട്ടുപോകും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോബി റിയാക്ഷനാണ്, നമ്മുടെ ഫ്രീഫയറിലെ ലോബി റിയാക്ഷനാണ്. അല്ല, ഈ ലോബി എന്ന് പറയുമ്പോൾ ഏതേക്കരെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? യെസ്, നമ്മൾ ഈ നമ്മുടെ ഈ കളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡൊക്കെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കും, ഫയർ ചെയ്ത് കളിക്കും, അങ്ങനത്തെ ഒരു സംഭവം. ആ അതന്നെ, ആ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇറങ്ങി നമ്മുടെ ഫ്രീഫയർ 2017 ഇങ്ങനെ ഇറങ്ങിയത്. ഓക്കെ, അന്ന് ഉണ്ടായിരുന്ന ലോബിയും എന്നാൽ ഇന്ന് 2021 ലോബിയും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ജേണി അല്ലെങ്കിൽ ഒരു യാത്ര എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 2017 നോക്കുന്നുണ്ട്, 2018 നോക്കുന്നുണ്ട്, 2019 നോക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളിത് കണ്ട കിളി പോറും. ഓക്കെ, കാരണം അമ്മാതിരി ഒരു ചേഞ്ചാണ് ഈ ഫ്രീഫയറിൽ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഓക്കെ, കണ്ടു നോക്ക്, നിങ്ങൾ അത്ഭുതപ്പെട്ടില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞല്ലോ കിളി പോയി. കാരണം ഇങ്ങനെയൊരു ഇതിരുന്നാണ് നമ്മുടെ ഫ്രീഫയർ ഇങ്ങനെ ഒരു ഇതിലോട്ട് മാറി വന്നത്. സോ അതൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ജിന്നീസ് ഹിയർ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മച്ചാന്മാരെ ഒന്നും നോക്കണ്ട, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അടിച്ചങ്ങ് പൊളിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. നിക്ക് അവിടെ നിക്ക്, എങ്ങട്ടെ പായണം, അവിടെ നിക്ക് മച്ചാന്മാരെ. നിങ്ങൾ ഈ വീഡിയോ കാണാറുണ്ട്, കണ്ടിട്ട് അങ്ങോട്ട് പോവാറുണ്ട്. ഞാനിതെങ്ങനെ, നിങ്ങൾ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്നും ഞാൻ അറിയലില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ പൊന്നി മച്ചാന്മാരെ, ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരിതാണ്. ഓക്കെ, ഒരിതാണ്. ആയിക്കോട്ടെ, അപ്പോൾ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഗുഡ് എന്നോ നേക്കൈന്നോ പൊളിയെന്നോ അങ്ങനെ എന്നെക്കുറിച്ച് പൊക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ്, അതായത് നമ്മുടെ ഫ്രീഫയർ ഇറങ്ങിയപ്പോൾ ഉള്ള ലോബിയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, എനിക്കറിയത്തില്ല ഇതിന് എന്താ പറയാറ് എന്നുള്ള കാര്യം. ലോബി, ട്രെയിനിങ് ഗ്രൗണ്ട്, അങ്ങനെ പലതും പറയാറുണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ മറ്റേതാണ്, ബട്ട് അന്നൊന്നും ഈ ട്രെയിനിങ് ഗ്രൗണ്ട് ഇല്ലേന്ന് കേട്ടോ, അന്നൊന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ പഠിത്തമാണ് നമ്മുടെ ആ ട്രെയിനിങ് ഗ്രൗണ്ടൊക്കെ വന്നേ. ബട്ട് ഇതിന് പലതും പറയാറുണ്ട്, എന്താ പറയാറുള്ളത് എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. പൊതുവേ ലോബി എന്നൊക്കെയാണ് പറയാറുള്ളത്. സോ ഇത് കണ്ടോ, അന്നത്തെ ലോബിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത് ഫ്രീഫയർ ആണ് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആ ഗ്രാഫിക്സ്, കയ്യിലൊരു കത്തി, എന്തോ ഉള്ള ലുക്കല്ലേ. എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഫ്രീഫയർ ഇറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ലോബി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്, അതായത് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ലോബി കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി. കുറച്ച് നിന്നല്ല,
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയി. കാരണം എന്താ വെച്ചാൽ കണ്ടോ, ഒരു ദ്വീപ് അതായത് ഐലൻഡ് വന്നു, അതായത് നമ്മളെ പബ്ജിയൊക്കെ പോലെ തന്നെ ഒരു ഓടിക്കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലവും, അതുപോലെ തന്നെ എന്താ പറയുക ഒരു മൊത്തത്തിലൊരു ഗ്രൗണ്ട്, ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് എന്നൊക്കെ പറയാം. ഇത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലാം കളിച്ചിട്ടില്ല, ബട്ട് ഇതേപോലെ തന്നെയാണ് പിന്നെ ഒരുപാട് ലോബികളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഏകദേശം ഇതേപോലെ തന്നെയാണ്, ഓരോരുത്തരുടെ പേര് നോക്കിയാൽ എച്ച് 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 അങ്ങനെയൊക്കെയാണ് ഓരോ അക്ഷരങ്ങളൊക്കെ കൊടുത്ത്. പിന്നെ ഇത് കണ്ടോ, പിന്നെ വന്ന മൂന്നാമത്തെ ലോബി ഒരു രക്ഷയില്ലാന്ന്, ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൂട്ടി, എന്താ പറയുക, ആ ഭംഗിയായി നല്ല സാറ്റുറേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ഓട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പുല്ല് കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. തെങ്ങൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, തെങ്ങിൻ്റെ മുകളിലൂടെയൊക്കെ ചാടി കയറി പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ, ഓക്കെ, നാലാമത്തേതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കളിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പിക്ചർ കണ്ടില്ലേ, ആ പിക്ചർ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് രണ്ട് കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് കളി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, എൻ്റെ എനിക്കൊരു ഫസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ഗെയിം പ്ലേ മൊബൈലുണ്ട്, അതിനെ റിയാക്ഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഏറെക്കുറെ ഒക്കെ സെയിമായി പല നമ്മുടെ മലയാളികളൊക്കെ യൂട്യൂബിലോട്ടും ഫ്രീ ഫയറിലോട്ടും വന്ന ടൈമാണിത്. ഈ ലോബി എന്ന് പറയുന്നത് വന്ന ടൈമാണ്. ഓക്കെ, ഇതുള്ള ടൈമിലാണ് ഒരുവിധം മലയാളീസും കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ലോബി, ഓക്കെ, ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഞാനും കളിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ, എന്തായാലും ഞാൻ ഇതിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു 70% വിശ്വാസവും. കാരണം എനിക്ക് ചെറുതായിട്ട് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വന്ന് ഇതിൽ വന്ന് തൂങ്ങുന്നതും അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ കണ്ടതായിട്ട് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ഉറപ്പില്ല, നിങ്ങൾ ആരെങ്കിലും ഈ ലോബിയിൽ വെച്ച് കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ലോബി യെസ് എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്രാമത്തെ ലോബിയാ, നാലാമത്തെ ലോബി അല്ലേ, ഫോർ ലോബി യെസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നറിയാലോ, നല്ല അടിപൊളി ലോബി അല്ലേ. എന്തായാലും അടിപൊളി ആട്ടോ, അന്നത്തെ കാലത്ത് വെച്ച് ബെസ്റ്റ് ലോബി തന്നെയാണ്. വാഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പൊളി. അങ്ങനെ ആ അഞ്ചാമത്തെ ലോബി കേട്ടോ അത്. അങ്ങനെ ആറാമത്തെ ലോബി നിങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും കളിച്ചിട്ടുണ്ടോ. നമ്മുടെ ഫസ്റ്റ് എലൈറ്റൊക്കെ വന്ന ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗെയിം ഇറങ്ങിയപ്പോൾ ഒന്നും എലൈറ്റ് വന്നിട്ടില്ല, പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എലൈറ്റ് വന്നത് എന്നാണ്, അറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഫസ്റ്റ് എലൈറ്റൊക്കെ വന്ന ലോബി നല്ല അടിപൊളി, പറഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ ഫസ്റ്റ് ലോബിനെ വെച്ചിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഉള്ള ഒരു ലോബിയാണ്. എന്താ പറയുക, അന്നേൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ലോബി അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിം പ്ലേയുടെ ഗെയിം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ലോബി തന്നെയാണിത്. അന്ന് നമ്മുടെ ഈ ടയർ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ടയറിൻ്റെ മുകളിൽ ചാടിയാൽ അപ്പുറത്തോട്ട് തെറിച്ച് പോകുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ ലോബി വന്നത്. ഓക്കെ, ഇത് എനിക്ക് ഉറപ്പാണ് ഈ ലോബിയിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ ഭയങ്കര ഒരു ലോ സ്പെക് മൊബൈലൊക്കെ കേട്ടോ, 1 GB പോലും ഇല്ലാത്ത മൊബൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രെയിനുണ്ട്, അതേപോലെ ഞാൻ ട്രെയിനിന് മുമ്പിലോട്ട് വരും, എന്നിട്ട് തെറിച്ച് വീഴും, അതൊക്കെ ഓർമ്മയുണ്ട്. ഇതൊന്നും എൻ്റെ ഗെയിം പ്ലേ അല്ല കേട്ടോ, ഇതൊന്നും എൻ്റെ ഗെയിം പ്ലേ അല്ല, എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ അന്ന് കളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഈ ലോബി എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊക്കെ ഞാൻ കളിച്ച് തുടങ്ങിയിരുന്ന. പക്ഷേ ബട്ട് എന്താ പറയുക, ഇന്നത്തെ പോലെ തന്നെ അന്ന് എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഈ ലോബി, ഇത് ഒരുവിധം എല്ലാവരും കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലോബി, കണ്ടിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും. അന്ന് എൻ്റെ അറിവിൽ ഉണ്ടായിരുന്ന ഗെയിമേഴ്സ് സുഹൈൽ, അതുപോലെ തന്നെ എ ജെ, പിന്നെ ഗെയിമിംഗ് വിത്ത് മാസ്ക്, ഈ മൂന്ന് പേര് അല്ലെങ്കിൽ ഈ നാല് പേരെ മാത്രമായിരുന്നു, നെയ്യാമ്പ്രോ ഉണ്ടായിരുന്നു, ഇവരെ മാത്രമായിരുന്നു അന്ന് ഫ്രീ ഫയറിൽ യൂട്യൂബേഴ്സ് എന്ന് പറയാൻ മാത്രം എനിക്കറിയാവുന്നത്. ഓക്കെ, എനിക്കറിയാവുന്നത് അന്ന് ഇവർ മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് ഇവർ മാത്രമേ ഉള്ളൂ എന്നാണ്, എന്തായാലും അറിയത്തില്ല. നല്ല അടിപൊളി ലോബി, നല്ല അതിൽ മാറ്റം കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അന്നും നമ്മുടെ മലയാളികൾ ഫ്രീ ഫയറിലോട്ട് നന്നായിട്ട് എത്തിയിട്ടില്ല, വന്നിട്ടുണ്ട് ബട്ട് എന്താണ് കൂടുതൽ എത്തിയിട്ടില്ല. ഓക്കെ, ഈ മഞ്ഞിൻ്റെ ലോബിയിൽ എനിക്കിതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ സ്നോ ലോബിയിൽ കയറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതായിരുന്നു കമൻറ്റ് ചെയ്യുക. സ്നോ ലോബി യെസ് എന്നോ അല്ലെങ്കിൽ സ്നോ ലോബിയിൽ വന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇതായി കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ ലോബി ഇനി ക്രിസ്മസിന് വരുന്നൊക്കെ പറഞ്ഞിരുന്നു, ബട്ട് വന്നില്ല. വരികയാണ് എന്നുണ്ടെങ്കിൽ കളിക്കണം, മഞ്ഞിലൊക്കെ കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് അറിയത്തില്ല വരുമോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ലോബിയിലൊക്കെ ഇങ്ങനെ മാറുന്നതനുസരിച്ച് നമ്മുടെ ഗ്രാഫിക്സ് മാറുന്നുണ്ട്, ഡ്രസ്സ് മാറുന്നുണ്ട്, ഓരോ നമ്മുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇപ്പോഴുള്ള ലോബി നിങ്ങൾക്കറിയാലോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അങ്ങനെ ഈ ലോബിയും കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അടുത്ത ലോബി. ഓക്കെ, നെക്സ്റ്റ് ലോബിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്.
ഈ ലോബി ഓക്കെ ഇത് ഇത് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കാരണം ആ പൂച്ചയുടെ ചിത്രം ഞാൻ നോക്കി വെച്ചതാണ്. നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആ പൂച്ചയുടെ ചിത്രം എന്തോ എൻ്റെ മുമ്പിൽ മായാതെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മ നിൽക്കുന്ന ഒരു ലോബി അല്ലെങ്കിൽ ഒരു പിക്ചറാണ് ആ പൂച്ചയുടെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഒരുവിധം അന്ന് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വന്നു, അടിപൊളിയായി വന്നു. പിന്നെ മലയാളീസൊക്കെ എത്താൻ തുടങ്ങി കേട്ടോ, മലയാളീസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ ലോബിയൊക്കെ ആയപ്പോൾ തന്നെ ഒരുവിധം എല്ലാ മലയാളി പ്ലെയേഴ്സ് യൂട്യൂബേഴ്സൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ലോബിയിൽ ഞാൻ കളിച്ചിട്ടുണ്ട് എന്നാണ്, ഉണ്ടാവും ഓക്കെ കളിച്ചിട്ടുണ്ടാവും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എത്രാമത്തെ വർഷമാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. ഇങ്ങനെ 9-ാമത്തെ ലോബി എങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ അന്ന് കണ്ടോ M10 സ്കിന്നൊക്കെ അന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം അന്ന് ഉണ്ടായിരുന്ന M10 സ്കിന്നാണ്. 100% ഉറപ്പാണ് ഈ ലോബിയിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ അടുത്ത് അതായത് ഒരു ഇപ്പം അടുത്ത് വന്ന ഒരു ലോബിയാണ്, ഇതിൻ്റെ ഒരു വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അന്നത്തെ ഗ്രാഫിക്സൊക്കെ ഉണ്ടോ, ഗ്രാഫിക്സ് നല്ല രീതിയിൽ അന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്. ഷേഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ AK സ്കിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ പുളിയല്ലേ, വേറെ ലെവല് ലോബി. അത് കണ്ടോ നല്ല ഒരു ഇമ്പ്രൂവ് ഇപ്പോഴുള്ള അതേപോലെ തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ലൊരു ഗ്രാഫിക്സ് എന്നാണ്. ബട്ട് എന്താണ് ഒരു കാർട്ടൂണ് പോലെ തോന്നുന്നുണ്ട് അല്ലേ, ഒരു കാർട്ടൂണ് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, വൺ ഓഫ് ദി ബെസ്റ്റ് ലോബി ഞാൻ കളിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ ലോബി ഇത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം അറിയാം, കാരണം ഇപ്പോൾ അടുത്ത് വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയായിരിക്കും, യാ അറിയണമല്ലോ, അറിയാം. ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇതിൽ എത്ര ലോബിയിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് BGM ഒറ്റക്കാക്കാം, അങ്ങനെ വേണോ? വേണ്ടല്ലോ. ഒരുപാട് പേര് പറഞ്ഞു ബ്രോയുടെ സംസാരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ബ്രോ സംസാരിച്ചാൽ മതി, BGM വേണ്ട, BGM എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, ബ്രോ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല തള്ളിയതാണോ അതോ കാര്യത്തിലാണോ എന്നുള്ള കാര്യം. എൻ്റെ സംസാരം എൻ്റെ സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യുക. നമ്മുടെ 14-ാമത്തെ ലോബി കേട്ടോ, 14-ാമത്തെ ലോബി ഇപ്പോൾ അടുത്ത് വന്ന ലോബിയാണ്. ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. ഇത് കണ്ടോ നമ്മുടെ നെക്സ്റ്റ് സ്നോ ലോബിയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്നോ ലോബി പറയുമ്പോൾ നമ്മുടെ മഞ്ഞിൻ്റെ ലോബിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇതിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഫ്രീ ഫയർ എങ്ങനെയാണോ അതേപോലെ ഫുള്ള് നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫ്രീ ഫയർ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ കാലം കഴിയുന്തോറും നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും മറ്റ് അടിപൊളി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2050 ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രീ ഫയർ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാനും കൂടെ പറ്റില്ല, കാരണം വേറെ ലെവലായിരിക്കും. 16 GB ഉള്ള മൊബൈലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. എൻ്റെ മോനെ 16 GB റാം ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊക്കെ അവസ്ഥയിലെത്തും. ഓക്കെ പിന്നെ ഇത് പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ജോക്കർ ബണ്ടിൽ വന്ന ലോബി ആണോ അല്ലല്ലോ, ഇതിനു മുമ്പേ വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എന്തായാലും ഈ ടൈമിലൊന്നും ഞാൻ കളിക്കുന്നില്ല കേട്ടോ, ഈ ടൈമിലൊന്നും ഞാൻ പിന്നെ ഫ്രീ ഫയർ കളിക്കലില്ല, കാരണം അതിനുള്ള ടൈമില്ല, ഫോണില്ല, ഒന്നുമില്ല. ഫോണൊക്കെ എനിക്ക് ഈ വർഷമാണ് കിട്ടിയത്. അതിൻ്റെ ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഈ വർഷമാണ്. ഈ വർഷം ഇതിന് മുമ്പ് എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ഫ്രീ ഫയർ അങ്ങനെ അധികം ഫ്രീ ഫയർ എന്നല്ല ഒരു കമ്പ്യൂട്ടർ ഗെയിം മാത്രമേ കളിക്കാറുള്ളായിരുന്നു, മൊബൈൽ ഗെയിമൊന്നും അങ്ങനെ കളിക്കാറില്ലായിരുന്നു. ഈ ലോബി അത്യാവശ്യം നല്ല ഡാർക്ക് വന്നിട്ടുണ്ട്, ഡാർക്ക് എന്നാൽ ഗ്രാഫിക്സ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ പഴയ ലോബി ആണോ അല്ലല്ലോ, ഡ്രസ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും നോക്കാം അല്ലേ, അടിപൊളി കുഴപ്പമില്ലാത്തൊരു ലോബി തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ലോബിയാണ് മക്കളെ, വരാൻ പോകുന്ന ലോബിയാണ് വേറെ ലെവൽ. ഓക്കെ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ വേണേൽ പറയാം. ഇനിയാണ് വരാൻ പോകുന്ന ലോബി ഏകദേശം 17-ാമത്തെ ലോബി. എൻ്റെ മോനെ ഗൈസ് എങ്ങനെയുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ലോബി ആട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയുക, നല്ല ഒരു ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ലൊരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ നമുക്ക് ഫുട്ബോളൊക്കെ ആയിട്ട് പോകാൻ പറ്റും, അടിപൊളി. എങ്ങനെയുണ്ട് നമ്മുടെ പോക്കർ? എൻ്റെ മോനെ പോക്കറൊക്കെ ഈ ലോബിയിലാട്ടോ ഒന്നേ ശരി. ഇപ്പോൾ ഞാൻ ഈ ടൈമിലൊന്നും ഞാൻ കളിക്കുന്നില്ല ഗൈസ്, ഞാൻ പിന്നെ ഇപ്പം അടുത്ത് ഈ 2 മാസം 1.5 മാസമായിട്ടോളം ഞാൻ വന്നിട്ട്. എൻ്റെ കളി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ന്യൂബി എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അടുത്തേ വന്നിട്ടുള്ളൂ, ഞാൻ പിന്നെ എങ്ങനെ നന്നായിട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാൻ കളിച്ച് പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ന്യൂബുന്നോ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കൊരു സീനുമില്ല. എൻ്റെ മോനെ ഈ ലോബി ഇതാണ് നമ്മുടെ ലോബി. ഓക്കെ ഈ വർഷത്തെ ലോബി എന്ന് പറയുന്നത് ഇതാണ്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ
ഇപ്പോഴുള്ള ലോബിയും അന്നത്തെ ലോബിയും വെച്ച് നോക്കുമ്പോൾ കണ്ടല്ലോ എന്തൊക്കെ ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ലോബി മുതൽ അവസാന ലോബി വരെ ഒന്ന് കാണിച്ച് തരണമെന്ന് തോന്നി. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ലോബികളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലൊക്കെ കാണാം. ഓക്കെ, ബൈ.